Welcome to Rise to IAS. നിതിൻ രാജ് ഐ പി എസുമായിട്ടുള്ള നമ്മുടെ സംഭാഷണം തുടരുകയാണ്. നിതിൻ രാജ്, നമ്മൾ ഈ യൂട്യൂബിൽ കമൻസിൽ പോയപ്പോൾ ഒത്തിരി ആളുകൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് നിതിൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്. എങ്ങനെയാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തെ ഓർത്തെടുക്കുന്നത്? നമ്മുടെ ഡൽഹിയിലെ ആ ഒരു അനുഭവങ്ങൾ, ചോദിച്ച ചോദ്യങ്ങൾ, അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, അത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ? സിവിൽ സർവീസ് പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഘട്ടമാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ സിവിൽ സർവീസ് ഇൻ്റർവ്യൂ എന്നുള്ളത്. ഡൽഹിയിൽ വെച്ചിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ ഇൻ്റർവ്യൂ നടക്കാറുള്ളത്. എല്ലാ വർഷവും നമ്പർ ഓഫ് വേക്കൻസീസിൻ്റെ ഒരു 2.5 to 3 times ആയിട്ടാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ്റർവ്യൂവിന് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് എന്നുള്ളത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു മൂന്നിലൊരാൾക്ക് സർവീസ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് സക്സസ് റേഷ്യോ എന്ന് പറയുന്നത്. ഡൽഹിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കാറുള്ളത്. ഏകദേശം ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിരിക്കും സിവിൽ സർവീസ് പരീക്ഷയുടെ ഇൻ്റർവ്യൂ നടക്കുക. ഇൻ്റർവ്യൂവിൻ്റെ ദിവസം തീർച്ചയായിട്ടും എല്ലാ യു പി എസ് സി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആസ്പിറൻസിൻ്റെ മനസ്സിലും വലിയൊരു ഓർമ്മയായിട്ടെന്നും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ നമ്മളൊക്കെ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ തന്നെയും സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് ചെറിയ തരത്തിലുള്ള ടെൻഷനൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്നാലും നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച, നമ്മൾ ഒരുപാട് കാലം എത്തണമെന്ന് ആഗ്രഹിച്ച ഒരു ഘട്ടത്തിലേക്ക്, ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കഥകൾ കേൾക്കുന്നത് ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ഒരു വേദിയിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും, ചെറിയ തരത്തിൽ ടെൻഷനുകളുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഡോൽപൂർ ഹൗസിലുള്ള ഡൽഹിയിലുള്ള യു പി എസ് സിയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നത്. യു പി എസ് സിയുടെ ഇൻ്റർവ്യൂ നടത്തുന്നത് 5 പേരടങ്ങുന്ന ഒരു പാനലാണ്. 5 പേർ എന്നുള്ളത് വളരെ പ്രഗത്ഭരായിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ബ്യൂറോക്രാറ്റ്സോ റിട്ടയേർഡ് ബ്യൂറോക്രാറ്റ്സോ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരോ അക്കാഡമീഷ്യൻസോ അല്ലെങ്കിൽ സോഷ്യലി വളരെയധികം പ്രാധാന്യമുള്ള മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് യു പി എസ് സിയുടെ ഇൻ്റർവ്യൂ പാനൽ എന്ന് പറയുന്നത്. അതിലൊരാൾ ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ളത് യു പി എസ് സിയുടെ തന്നെ മെമ്പറായിരിക്കും. ഇങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ കാൻഡിഡേറ്റ് എന്ന രീതിയിൽ കടന്നു ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ വലിയ അനുഭവ സമ്പത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് നമ്മൾ ഉത്തരം പറയുന്നത്. അവിടെ വളരെ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരിക്കലും ഒരു സ്ട്രെസ് ഇൻ്റർവ്യൂ അല്ല സിവിൽ സർവീസ് പരീക്ഷയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് തുറന്ന് സംസാരിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഒരു പ്രചോദനം ബോർഡ് മെമ്പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലൊരു കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സപ്പോർട്ടും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ എന്നുള്ളത് എന്ത് ചോദിക്കാം എന്നുള്ളതിന് ഉത്തരം എന്തും ചോദിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇൻ്റർവ്യൂ ഘട്ടം വരെ എത്തുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഇല്ല. അപ്പോൾ ചോദ്യം വേണമെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയായിരിക്കാം, നമ്മൾ പഠിച്ചു വന്ന നാടിനെ പറ്റിയായിരിക്കാം, നമ്മുടെ ഓപ്ഷനിലെ പറ്റിയായിരിക്കാം, നമ്മൾ പോകുന്ന ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസത്തെ അന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഇൻ്റർവ്യൂ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പോളിസിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൂടെ ആയിരിക്കാം. ഇങ്ങനെ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ഇൻ്റർവ്യൂവിൽ ലഭിക്കാം എന്നുള്ളതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ പ്രിലിമിനറി പരീക്ഷയുടെ മെയിൻ പരീക്ഷയിലും പോകുന്ന സമയത്ത് നമുക്ക് മിനിമം നമ്മുടെ കയ്യിൽ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ തന്നെ വളരെ ഡൈവേഴ്സിറ്റി ഉണ്ട് എങ്കിൽ പോലും ആ ഒരു സിലബസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ളത് വളരെ നമ്മളോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ചോദ്യങ്ങളും ഒരുപക്ഷെ അവിടെ ഉണ്ടാവാം. നമ്മുടെ നാടിനെ പറ്റി, നമ്മൾ വളർന്നു വന്ന രീതിയെ പറ്റി, നമ്മൾ പഠിച്ച സ്കൂളിനെ പറ്റി ഒക്കെ അവിടെ ചോദ്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പേ തന്നെ DAF ഡീറ്റെയിൽഡ് അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന നമ്മുടെ ബയോഡേറ്റ, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് യു പി എസ് സിക്ക് അയച്ചിട്ടുണ്ട്. ആ കാര്യം വെച്ചിട്ടാണ് അവർ നമ്മളോട് ചോദ്യം ചോദിക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ ചോദ്യങ്ങൾ വരുന്നത് ഈ ഡാഫുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഞാൻ ഇൻ്റർവ്യൂ ഹാളിലോട്ട് കടന്നു ചെന്ന സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ല എന്നുള്ളത് പൊതുവെ ഭാഷയിലുള്ള വ്യത്യസ്തതകൾ കൊണ്ട്, പലതരം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ട്, സപ്തഭാഷകൾ അതിലുപരിയായിട്ടുള്ള ഭാഷകളൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഭൂപ്രദേശത്ത് ഒന്നിച്ച് ജീവിക്കുന്നതുകൊണ്ട് കാസർഗോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്ന് ഈ ഭാഷാ വൈവിധ്യമാണ്. ആ ഭാഷാ വൈവിധ്യത്തെ അറിയുന്ന ആൾക്കാർ ആ ബോർഡിൽ ഉണ്ടായതുകൊണ്ട്
എന്നോടുണ്ടായിരുന്ന ആദ്യത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അതല്ല, നിങ്ങളാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാനെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളൊരു സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത്, പുതിയതായിട്ടൊരു സംസ്ഥാനം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് നിങ്ങൾ പരിഗണിക്കുക എന്നൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു രസകരമായൊരു ചോദ്യം ആ ബോർഡിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്, ഒരാൾ ചോദിച്ചത്, ഞാൻ കേരളത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല, ഞാൻ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ കേരളത്തിലെ ഏത് സ്ഥലങ്ങളിലാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോയി കേരളത്തെ പരിചയപ്പെടുത്തുക, കേരളത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലൊക്കെയാണ് നിങ്ങൾ എന്നെ സന്ദർശനം നടത്താൻ വേണ്ടി ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് വന്നത്, തേക്കടിയും മൂന്നാറും പോലെ കേരളത്തിലുള്ള വളരെ നിത്യഹരിതമായിട്ട് ഹരിതാഭയും അതിൻ്റെ മണ്ണിൻ്റെ ഒരു മണവും പച്ചപ്പും ഒക്കെ നമ്മുടെ മനസ്സുകളിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ ഉത്തരമായിട്ട് പറഞ്ഞിരുന്നത്, തേക്കടിയും മൂന്നാറും എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരം. ആ തേക്കടി മൂന്നാറും എന്നുള്ള ഉത്തരം പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം നീലക്കുറിഞ്ഞിയെയും വരയാടുകളെയും പറ്റിയിട്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന ഉത്തരം വെസ്റ്റേൺഗേഡ്സ് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജൈവ വൈവിധ്യവും അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. അതിനുശേഷം ഗാഡ്ഗിൽ കമ്മിറ്റിയും കസ്തൂരിരംഗൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക പാരിസ്ഥിതിക ചർച്ചകളെ പറ്റിയിട്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഉത്തരങ്ങളിൽ നിന്നും കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു മറ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് അടുത്ത ഒരു ചോദ്യം ചോദിക്കാം, നമ്മൾ പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് വേണമെങ്കിൽ അടുത്ത ചോദ്യം അടുത്ത ഉത്തരങ്ങളിൽ നിന്നും പുതിയ ചോദ്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ഓപ്ഷണൽ മലയാളമായതുകൊണ്ട് മലയാളം ഓപ്ഷണലുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ന് നവമാധ്യമങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഡിജിറ്റൽ എഴുത്തുകൾ നമ്മൾ കാണാറുണ്ട്. ബ്ലോഗ് പോലുള്ള മാധ്യമങ്ങളിലൊക്കെ ആൾക്കാർ എഴുതാറുണ്ട്. ഇങ്ങനെയുള്ള എഴുത്ത് രീതികളെ സാഹിത്യത്തിൻ്റെ ഭാഗമായി കണക്കാക്കേണ്ടതുണ്ടോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം, അങ്ങനെയുള്ളതും സാഹിത്യത്തിൻ്റെ ഭാഗമാണ്. ഒരു മാറിയ സാഹചര്യത്തിൽ പുതിയ ഒരു മീഡിയത്തിലൂടെ, പുതിയ ഒരു മാധ്യമത്തിലൂടെയുള്ള ആശയത്തിൻ്റെ ഒരു സംവേദനം എന്ന രീതിയിൽ തീർച്ചയായിട്ടും പുതിയ നവമാധ്യമ എഴുത്തുകുത്തുകളെ തീർച്ചയായിട്ടും സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കണക്കാക്കേണ്ടതുണ്ട് എന്ന ഉത്തരമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഓപ്ഷനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, ഹോബിയുമായി ബന്ധപ്പെട്ട്, മാജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ രസകരമായ തരത്തിലേക്കുള്ള ചോദ്യങ്ങളായിരുന്നു സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ഘട്ടങ്ങളിലേക്ക് എനിക്ക് കിട്ടിയിരുന്നത്. താങ്ക് യു സോ മച്ച് നിതിൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒത്തിരി നന്ദി. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇത് വലിയ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നത് തീർച്ചയാണ്. സോ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോയുമായിട്ട് ഈ വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോസ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുവരേക്കും താങ്ക് യു സോ മച്ച്.